പാർലമെന്റിൽ ഫിഫ്റ്റി എന്നൊക്കെ പറയുന്ന സന്ദീപ് ഭാര്യ കേരളത്തിൽ നൂറ്റി പത്ത് സീറ്റ് ജയിച്ച മുഖ്യമന്ത്രി ആണെന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട് അത് വിട്ടാരെ നമ്മൾ തെരഞ്ഞെടുപ്പിലെ ജയത്തെയും തോൽവിയെ പറ്റി സ്വന്തമായിട്ട് തോറ്റിട്ട് വന്നിരിക്കുന്ന ഒരാൾ പറയുമ്പോ പരാജയപ്പെട്ടതല്ല എന്തോ വല്ല്യ മോശപ്പെട്ട കാര്യമാണെന്ന് പറയുന്നതിനകത്ത് ഒരു ആത്മവഞ്ചനയുണ്ട് സംഘപരിവാറുകാരൻ ആത്മവഞ്ചന കാണിക്കുക ഇടപെട്ടില്ല ഇടപെട്ടില്ല മാന്യത കാണിക്കുക മാന്യത കാണിക്കുക സംസാരിക്കട്ടെ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദം അവസാനിപ്പിച്ച് എങ്ങനെയാ പറ്റുമെങ്കിൽ വി ഡി സതീശനെ തൂക്കിക്കൊള്ളണം കാരണം എന്താ പുസ്തകം വായിക്കാറുണ്ട് ശരിയാ പുസ്തകം വായിച്ച സംഖ്യയാകാൻ കഴിയില്ല വലിയ പ്രശ്നമാണ് എന്ത് ചെയ്യാൻ പറ്റും സർ ഈ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പം താങ്കൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കൊതുകിനെ തല്ലാൻ പോലും നടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടില്ല കാരണം എന്താ ഈ കൂട്ടത്തിലുള്ളവരും പുസ്തകം വായിക്കുന്നവരായതുകൊണ്ടാണ് സർ ആ പുസ്തകം വായിക്കുന്ന സ്പേസുകളിലൊന്നും നിങ്ങൾക്ക് വളരാൻ കഴിയില്ല വളരെ ലളിതാണ് പിന്നെ അംബാനി അദാനി അംബാനി അദാനി തൂക്കിക്കൊള്ളണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞു മുദ്ര പോർട്ട് കൊടുത്തു ശരിയാണ് ഞങ്ങൾ മുദ്ര പോർട്ട് കൊടുത്തു പക്ഷെ നിങ്ങൾ ഈ രാജ്യം മുദ്ര വെച്ച് അദാനിക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ എതിർക്കും സാർ ആ എതിർപ്പ് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ഒരു സംഘപരിവാറുകാരനെ ഈ രാജ്യത്ത് അവശേഷിക്കുന്നതെന്ന് മാത്രമാണ് ആ വിഷയത്തിനകത്ത് സൂചിപ്പിക്കേണ്ടിയിട്ടുള്ളത് പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇപ്പൊ താങ്കൾ പറഞ്ഞു കോൺഗ്രസ് തോറ്റത് രണ്ടായിരത്തി പത്തൊൻപതിലല്ല ജെ എൻ യു ലേക്ക് പോയപ്പോഴാണ് ഇപ്പോഴും അവിടെ കാണാത്ത നജീബ് അഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനു വേണ്ടിയിട്ട് കോൺഗ്രസ് ജെ എൻ യുവിൽ പോയതിന്റെ പേരിലാണ് ഞങ്ങൾ തോറ്റതെങ്കിൽ ഞങ്ങൾക്ക് ജന്മത്ത് അധികാരം വേണ്ട സാർ ഞങ്ങൾ അവർക്ക് വേണ്ടി തന്നെ നിലപാടെടുക്കുക തന്നെ ചെയ്യും അപ്പോ ഞങ്ങള് ഉപ്പ് സത്യാഗ്രഹം നടത്തുമ്പോൾ ഞങ്ങള് നിസ്സഹകരണ പ്രസ്ഥാനം പോകുമ്പോൾ ഞങ്ങള് ഹോം റൂൾ മൂവ്മെന്റ് നടത്തുമ്പോൾ ഞങ്ങള് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്തൊന്നും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങളുടെ പൂർവികര് ആ സമരങ്ങളൊക്കെ ചെയ്തത് ഞങ്ങളുടെ പൂർവികർ അങ്ങനെ സമരങ്ങൾ ചെയ്തതുകൊണ്ടാണ് ചെറിയ പോളിഷന്റെ ആ കാലഘട്ടത്തിലെങ്കിലും ഇന്ത്യയിലെ മാർക്കറ്റ് ചെറുതായെങ്കിലും ഒന്ന് ഇടിയുന്ന സ്ഥലത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നത് എന്ന ചരിത്രത്തെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഗാന്ധിയുടെ ഉദാഹരണം നിങ്ങൾ ഉദാഹരിക്കുകയാണ് നിങ്ങൾ അംബേദ്കറെ ഉദാഹരിക്കുകയാണ് നിങ്ങൾ പിന്നെ പട്ടേലിനെ ഉദാഹരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഉദാഹരിച്ചിട്ടൊക്കെയും പിന്നെയും ഈ ഇരിക്കുന്ന സദസ്സ് ഈ രാജ്യം നിങ്ങളെ വർഗീയവാദികളെന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന നിങ്ങൾ കോറി എടുത്ത് ഏതൊക്കെയോ വാചങ്ങൾക്കപ്പുറം കൊള്ളരുതാത്തവരാണ് നിങ്ങൾ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പൊ നിങ്ങൾ ഈ ദേശീയ പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ നിങ്ങളുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് കോൺട്രിബ്യൂഷൻ ഇപ്പോഴും നിങ്ങൾ വാദം പറഞ്ഞല്ലോ എന്താ നിങ്ങൾ നിങ്ങളുടെ ഏതൊക്കെയോ ചില ആളുകൾ ബ്രിട്ടനെ എതിർത്തു ബ്രിട്ടനെ എതിർത്തതിൻ്റെ പേരിൽ നിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കന്മാരാകുമോ ഇല്ല സർ നിങ്ങളാകില്ല ഈ ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ആർക്കാണ് ബന്ധമുള്ളത് ഈ രാജ്യത്ത് ബ്രിട്ടൻ മാറി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകണമെന്ന് വാശി പിടിച്ചവർ ഇന്ത്യ ഒരു മതേതര സമൂഹമായി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചവർ ഇന്ത്യയിൽ ഒരു റിപ്പബ്ലിക് ഉണ്ടാകണമെന്ന് വാശി പിടിച്ചവർ അവർക്കാണ് ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രസക്തിയുള്ളത് നിങ്ങൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ പറയുന്നു ഞങ്ങൾ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഷാജി സാഹിബിന് ഉറപ്പ് കൊടുക്കുകയാണ് നിങ്ങൾ പേടിക്കണ്ട ആർക്ക് വേണം സാർ നിങ്ങളുടെ ആനുകൂല്യം ഈ രാജ്യത്തെ മതേതരത്വം നിങ്ങൾ ഇട്ടെറിഞ്ഞുകൊടുക്കുന്ന ഏതോ അപ്പ കഷ്ടമല്ല ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മതസമൂഹത്തിന് അത് ഈ രാജ്യത്തെ എല്ലാ മതസ്ഥർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് ഈ രാജ്യം എത്രമാത്രം ഹിന്ദുവിൻ്റെതാണോ അത്രമാത്രം തന്നെ ഒരു പടി പോലും കുറയാതെ ഈ രാജ്യം മുസ്ലിമിൻ്റെതാണ് ക്രൈസ്തവൻ്റെതാണ് മതമില്ലാത്ത മനുഷ്യൻ്റെതാണ് അത് നിങ്ങളുടെ ഒരു ഔദാര്യമായിട്ട് അപ്പകഷ്ടമായിട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ടത് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ രാജ്യത്തെ ആ തരത്തിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഇന്ത്യ എന്ന പേരിന് വേണ്ടിയിട്ടല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു എസെൻസ് ഉണ്ട് ആ എസ് എൻസിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഫൈറ്റിൽ നിങ്ങൾ ഞങ്ങളുടെ മുഖ്യ ശത്രു തന്നെ ഒറ്റക്കരിച്ചാൽ മതി ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇവിടെ മനോഹരമായി നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം സംസാരിക്കുന്ന മതേതരമായ കാഴ്ചപ്പാടുകളും അങ്ങ് പറയുന്ന വർഗീയ കാഴ്ചപ്പാടും അവിടെ ഒരു പെൺകുട്ടി നിന്നിട്ട് ഇങ്ങനെ ആംഗ്യ ഭാഷയിലൂടെ ആളുകളോട് സംവദിക്കുകയാണ് ഈ കൂട്ടത്തിൽ ചെവി കേൾക്കുവാൻ പാടില്ലാത്ത ആരെങ്കിലും ഒരാൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പക്ഷെ അങ്ങനെ അരികവൽക്കരിക്കപ്പെട്ട ഒരാൾക്ക് പോലും ഒരു ചർച്ചയും ഇല്ലാതായി പോകുവാൻ പാടില്ല എന്ന ഉയർന്ന ജനാധിപത്യ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് തിരിയണമെങ്കിൽ ഇനി പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ഒരുപാട് വേണ്ടി വരും